Welcome back to my channel and yet another vlog. എന്താണ് വിശേഷം? സുഖമാണോ? എനിക്ക് സുഖാട്ടോ. എനിക്ക് ആക്ച്വലി പനിയായിരുന്നു, ബട്ട് ഐ ആം സോ മച്ച് ബെറ്റർ നൗ. സോ യെസ്, വി ആർ ഇൻ തായ്ലൻഡ്. സോ ഐ തോട്ട് ഐ വിൽ ഷോ യു ദ ഫസ്റ്റ് തിങ് റൂം ടൂർ. നമ്മള് ലിയോ ഒയാസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് വന്നേക്കുന്നത്. സോ ഐ വിൽ ഷോ യു ദ റൂം. ഇറ്റ്സ് ആക്ച്വലി വെരി സ്മോൾ ബട്ട് വെരി ബ്യൂട്ടിഫുൾ റൂം. ലെറ്റ്സ് ഗോ ടു ദ റൂം ടൂർ. ഓക്കെ, സോ കയറി വരുന്ന ഉടനെ തന്നെ നമുക്കൊരു വാഷ് ഏരിയ ഉണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് എ വെരി ക്യൂട്ട് മിററും വാഷ് ബേസിനൊക്കെ ഉള്ള ഒരു സ്പേസാണ്. അത് കഴിഞ്ഞ് ലഗേജ് അങ്ങനെയൊക്കെ വെക്കാനുള്ളൊരു സ്പേസും, അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ദർ ഇസ് എഗെയിൻ ഒരു എൻറ്റയർ മിററുണ്ട്. ആൻഡ് ദെൻ കെറ്റിൽ, ഫ്രിഡ്ജ്, അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പേസ്. ആൻഡ് ദെൻ ഹിയർ ഇസ് ദ ബെഡ്റൂം. ചേ, ബെഡ്റൂം ബെഡ്. ആൻഡ് ഇവിടെ നമുക്കിങ്ങനെ ടേബിൾ ഉണ്ട്. സോ ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാം എൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് ദെൻ ദിസ് ഇസ് ദ ബാൽക്കണി. തുറക്കട്ടെ. യാ, സ്വീറ്റ് ലിറ്റിൽ റൂം ബട്ട് വെരി നൈസ്. നല്ല രസമുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല ചൂടാണ് ഗൈസ്. സോ ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കാനൊരു സ്പേസൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എന്താണ് വ്യൂ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് നോക്കാമേ. ടീഡിങ്. ഓ, ഇവിടെയും ഇവിടെ ഇവരുടെ ഹോട്ടലിൻ്റെ ഇത് തന്നെയാണ്. ലോബിയും എന്താണ് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ളൊരു സ്പേസാണ്. ഹായ്. സത്യം. നിങ്ങക്ക് നല്ല ആ സ്പേസില് ഒരു ഇതാണ് ഡാനയുടെ റൂം ടൂർ ഗൈസ്. ഇവർക്ക് ബാൽക്കണി ഇല്ല. ഹായ്, ഇതെന്തോ സ്പേസ് കൊള്ളാല്ലേ. അടിപൊളി. ഏതാ പറഞ്ഞ സ്ഥലം? ആക്ച്വലി കുറച്ച് ഷോപ്പിംഗ് പോലെ, ഷോപ്പിംഗ് അല്ല, ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ. തായ് മസാജ് ഒക്കെ ചെയ്യാൻ പോയി. നല്ല സുഖമായിട്ട് കാലിലൊക്കെ മസാജ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിൽ വന്നിട്ട് റെസ്റ്റ് എടുത്തു. പക്ഷെ എനിക്ക് ആക്ച്വലി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. നമ്മൾ ഒന്നും കഴിക്കാനൊന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ എനിക്ക് കുറച്ച് വിശക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സൂപ്പുണ്ട്, നമ്മൾ സ്റ്റേ ചെയ്യേണ്ട അവിടെ തന്നെ ഒരു സൂപ്പ് പ്ലേസ് ഉണ്ട്. സോ ഐ തോട്ട് ലെറ്റ്സ് ഗോ ദേർ. കം, ലെറ്റ്സ് ഗെറ്റ് ഫ്രൈഡ് സീ ഫുഡ് ഇൻ ചില്ലി ഷ്രിമ്പ് പേസ്റ്റ് ആൻഡ് സോൾട്ടഡ് എഗ് യോക്ക് ഓൺ റൈസ്. കണ്ടിട്ട് നല്ല രസമുണ്ട്. സ്പൈസി സാധനമാണ്. നമുക്ക് പറ്റിയതാണ് ബീഫ്. എനിക്ക് പക്ഷേ കുറച്ച് ഓയിസ്റ്റർ സോസ്. ഇതിന്റെയൊക്കെ വില 180 ബാത്ത് ആണ് കേട്ടോ. Yes, but you don't want like shrimps. I like shrimps. Okay, so yes. We want because she has a sore throat, so so this is okay. So hot yes. Hot soup. Yeah, first soup.
Not so spicy, or no. You can take spicy? Medium. Yeah. With rice. And can you please add pepper? Pepper in it? Yeah. ഈ 180 ബാത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് റുപ്പീസിൽ അറിഞ്ഞൂടാ. നമ്മളിവിടെ 18 ദിർഹംസ്. ഈ കട, ഈ റെസ്റ്റോറന്റ് എവിടെയാണെന്ന് വെച്ചാൽ ഗെയ്ലി ഒയാസിസ് ഹോട്ടലിന്റെ അകത്തുള്ള പ്രോ PROMG എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. ഞാൻ നിങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ കണ്ടോന്നറിയില്ല, എനിക്ക് കേട്ടോന്ന് അറിയില്ല. പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സമാധാനം. കാര്യം ഒന്നും അറിയില്ല, നമ്മൾ ഇന്ന് പോയപ്പോൾ ഒരാൾക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഭയങ്കര ബുദ്ധിമുട്ടി നമ്മൾ. സോ ഇവർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, അപ്പോൾ നമുക്ക് അത് കേട്ടപ്പോൾ ഒരു സമാധാനം. പിന്നെ നമുക്ക് ഇത്തവണ നമ്മളെ തായ്ലൻഡിൽ വന്നിട്ട് ഇവർക്ക് ഇംഗ്ലീഷ് അറിയാൻ നമുക്ക് ഭാഷ അറിയാൻ പറ്റും, പക്ഷെ അവർക്ക് കുറച്ചെങ്കിലും അറിയണ്ടേ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. ബട്ട് വെരി ഇമിഗ്രേഷനിൽ അയാൾ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മള് വരും മുമ്പേ ആൾക്കാര് പറഞ്ഞത് എന്താണ്, നിങ്ങള് നിങ്ങളുടെ സ്റ്റേയും നിങ്ങളുടെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാസ്പോർട്ട് ബോർഡിംഗ് പാസ് ഒക്കെ കാണിക്കുന്നു. അപ്പൊ ബോർഡിംഗ് പാസ് ഒക്കെ എന്റെ ഫോണിന്റെ അകത്തായിരുന്നു. അപ്പൊ ഞാൻ ഫോൺ പിടിച്ചോണ്ടിരിക്കുകയാണ്, എന്തിനാ ഇയാൾക്ക് ബോർഡിംഗ് പാസ് കാണിക്കാൻ, ഇയാളെന്നെത്തെങ്കിൽ ചൂടായി ഫോണിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെ ഇനി പിതിരിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈവൻ നമ്മൾ ക്യാബിൽ കയറിയപ്പോഴും ഞാൻ അയാളത് ഒരു മഴക്കാർ പോലെ തോന്നി, അത് തോന്നലായിരുന്നു. സോ ഈ മഴക്കാറുണ്ടോ എന്ന് ഞാൻ ആ ക്യാബിൽ ആൾക്കാർ ചോദിച്ചിട്ടും അവർ മിണ്ടുന്നില്ല. ഈവൻ ടുക് ടുക് ഡ്രൈവേഴ്സ് വരെ നമ്മൾക്ക് ഭയങ്കര റൂഡൊന്നല്ല, അവര് ദേ ആർ നോട്ട് ടോക്കിംഗ് ഓർ ദേ ആർ നോട്ട് ഒരു വോം, അതായത് നമുക്ക് ഈ പറയുന്ന വെൽക്കമിങ് ഫീൽ ഇല്ല. പക്ഷെ എനിക്ക് കൊള്ളാം കേട്ടോ. ഇപ്പൊ എനിക്ക് വെള്ളം ഞാൻ പറഞ്ഞപ്പോ തന്നെ അവർ ഇങ്ങോട്ട് വന്ന് എനിക്ക് തണുത്ത വെള്ളം അല്ലാണ്ട് നോർമൽ വാട്ടർ മാഷിക്കുന്ന തണുത്ത വെള്ളം കൊണ്ടുവരും. അപ്പം അങ്ങനെയൊക്കെ അവര് വന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി നൈസ് ഫ്രണ്ട്ലി ആൾക്കാര്. സോ അതാണ് നമുക്ക് ഇവിടെ വന്നിട്ടൊരു നൈസ് റെസ്റ്റോറൻറ്റ് വൈബ് കിട്ടിയ ഒരു പ്ലേസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബാങ്കോക്കിൽ വരികയാണെങ്കിൽ പ്ലീസ് വിസിറ്റ് ദിസ് റെസ്റ്റോറൻറ്റ് പ്രോങ് എന്ന് പറഞ്ഞിട്ട് ഗലീലിയോ ഒയാസിസ് ഹോട്ടലിൻ്റെ അകത്തുള്ളൊരു പ്ലേസാണ്. ഇനി ഫുഡിൻ്റെ കാര്യം കഴിച്ചിട്ട് പറയാം. ഇത്ര കണ്ടപ്പോൾ തന്നെ നമുക്കൊരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ പട്ടി, ഈ രണ്ട് പട്ടി കൊണ്ട് പോകും. കണ്ട കണ്ട കൈസ് രണ്ട് പട്ടികൾ. ഇതാണ് വാട്ട് ബ്രീഡ് ഇസ് ദിസ്? ആ എനിക്ക് പറഞ്ഞൂടാ. അടിപൊളി, മറ്റേ ഫുള്ള് ട്രെയിൻഡ് സാധനം അല്ലേ. ബ്രീഡ് എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടാ. ഹച്ച് പട്ടി എന്നാണ് ആശയ്ക്ക് പറയണത്. നിങ്ങൾ കമന്റ് ചെയ്ത് ഇത് എന്ത് ബ്രീഡാണെന്ന്. ടോമിയം, താങ്ക് യു. ഇത് ഇവരുടെ സ്റ്റീംഡ് റൈസും ടോമിയം. How is it? Come on. Fish in the flavor. Oh, fish in the flavor. It's not that much. It's good. Okay. It's good. സൂപ്പിൻ്റെ വിശേഷമെല്ലാം പറഞ്ഞ എനിക്ക് ഞാൻ നേരെ പോയി ഫ്ലാറ്റായി പോയി ഡ്രസ്. പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നു. ഇപ്പോഴെണീറ്റ്, ഇപ്പോഴല്ല, ഞാൻ 4 മണിക്ക് എണീറ്റ് ആക്ച്വലി. ബട്ട് എല്ലാവരും, ഞാൻ നേരത്തെ കടന്നുറങ്ങിയല്ലോ. പക്ഷേ ദേ ഓൾ വെൻറ്റ് ഔട്ട്, ദേ വെൻറ്റ് ഔട്ട് ഫോർ സം ഷോപ്പിംഗ്, ഫുഡ് അടി, അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അവർ 10:30 തിരിച്ചു വന്നെ. അങ്ങനെ എല്ലാവരും ഉറക്കുവാണ്. എനിക്കാണെങ്കിൽ ഫുഡ് വിഷമിട്ട് പോയി. കാരണം ഇന്നലെ ആകെ എൻ്റെ എൻറ്റയർ ഡേ ഇൻ തായ്ലൻഡ് ഓൾ ഐ ഹാഡ് വാസ് ദറ്റ് സൂപ്പ് ദറ്റ് യൂസ്. അത് മാത്രമാണ് കഴിച്ചത്. സോ ഐ കെയിം ഡൗൺ ടു ലുക്ക് ഇഫ് ദർ ഇസ് എനി റെസ്റ്റോറൻറ്റ് ഓപ്പൺ. ഇല്ല. യെസ്, നമ്മൾ ഇന്നലെ കഴിച്ചത് 11 to 7 ആണ്.
ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അവർ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട്. അവർ 7:30 ഓപ്പൺ ചെയ്യുക. പിന്നെ വേറെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലാത്ത കാരണം ആഷിക്കിൻ്റെ വോൾട്ടിലാണ് പൈസ അയച്ചേക്കുന്നത്. ആഷിക്കാണെങ്കിൽ വോൾട്ട് ഉണ്ട്, ഡാനോടെ കൊടുത്തു. ഡാന ഉറക്കുവാ, ഞാൻ അവിടെ പോയി രണ്ടും മുട്ടൊക്കെ മുട്ടി. നോ റെസ്പോൺസ്. സോ ആ മൊത്തത്തിൽ ഞാൻ മറ്റേ ഒരു ഒരു അവസ്ഥയിലിരിക്കുകയാണ്. ബട്ട് ഇവരെണീറ്റ് വരും വരെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന ഒരു ബുക്കുണ്ട്, ആ ബുക്ക് വായിക്കാൻ ഞാൻ വിചാരിച്ചു. സോ യെസ്, അതാണ് വിശേഷം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ഭയങ്കരമായ ഡീറ്റെയിൽഡ് വ്ളോഗൊന്നും ആയിരിക്കില്ല. കാരണം നമ്മൾ 6 പേരുണ്ട്. ആ 6 പേരിൽ ഞാൻ എസ്പെഷ്യലി എൻ്റെ വീട്ടിൽ ഞാനുള്ള ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ആളും, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും ഇവരെന്നെ കളിയാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി. സോ ഞാൻ ക്യാമറ ആയിട്ട് പോകുമ്പോൾ തന്നെ ഇവർ മറ്റോ വ്ളോഗർ വന്നു. അങ്ങനെ ഞാനിപ്പോൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഗൈസ് ഇതാണ് ഇതെന്ന് പറയുമ്പോൾ, ഇതെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ അപ്പുറത്ത് നിന്ന് ആശിക്കൊരു കാര്യം പറയും, അവിടെ നിന്ന് ദാന വേറെ കാര്യം പറയും, സുധിൻ വേറെ കാര്യം പറയും. സോ ഒരു ഒന്ന് കാണിച്ചു തരാൻ അതിനൊന്നും പറ്റുന്നൊരു സന്ദർഭമല്ല. സോ ഒന്ന് ഭയങ്കരമായും തായ്ലൻഡ് വ്ളോഗ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. സോ ടുഡേ ആക്ച്വലി വി ആർ ഗോയിങ് ടു എ ഐലൻഡ് കോൾഡ് കോ സമോയ്. അപ്പോൾ 2 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് 11:30 ഇറങ്ങും. സോ അതിന് മുന്നേ വി നീഡ് ടു ഹാവ് ബ്രേക്ക്ഫസ്റ്റ്. എന്നിട്ട് നമുക്കൊക്കെ ഓരോരുത്തർക്കും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാമെന്നാണ് പ്ലാൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഫേസ് ചെയ്യുന്ന ഒരു വ്യൂ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇവിടെ പുറമേ കിട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്ത വഴിക്ക് അത് കാണിച്ചു തരണം. ലെറ്റ് ഷോ ഇറ്റ് യു. കണ്ടോ, ഇത് കണ്ടോ, ഇവരുടെ തായ്ലാൻഡിൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്താ, ഇവിടെ കുറേ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ചെടികളുടെ നടുക്കാണ് ഇവരിത് വെച്ചേക്കുന്നത്. വിശന്ന് ഒരു വഴിയായി ഇവരെ അവസാനം തുറന്നു. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. ഐ വിൽ ഷോ യു ദ മെനു. ഞാൻ എന്താണ് കഴിക്കണം എന്നൊരു തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചിട്ട് കാണിച്ചുതരാം ഗൈസ്, നോക്കട്ടെ ഞാൻ. ഇതാണ് ഇവരുടെ ഔട്ട്ഡോർ സീറ്റിംഗ്. ആൻഡ് ഹിയർ ഇസ് ദി റെസ്റ്റോറൻറ്റ്. ഞാനൊരു യൂഷ്വൽ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ സാധനം ഓർഡർ ചെയ്തത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഹിയർ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരു വിധമല്ല ഞാൻ കഴിക്കും, ആ ജ്യൂസ് കുടിക്കാൻ പറ്റില്ല. സോ അതേ ഉള്ളൊരു പ്രശ്നം. അപ്പം ഞാൻ കഴിച്ചു തരാം. നമ്മളിപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോകും. ആൻഡ് ദെൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആശിക്കിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡാനായും സുബിനും ഓൾറെഡി ഏതൊരു സ്ഥലത്ത് പോയി, അതിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ ഫുള്ള് മറ്റേ അറബിക്കാണല്ലോ. ലത്തീഫ് എന്ന സംഭവം. സീ, ഇവിടെ ഫുള്ള് ഊദ് ഷോപ്സ് ആണ്. പ്രോബബ്ലി ദിസ് ഇസ് തായ്ലൻഡ്സ് പെർഫ്യൂം. ദിസ് ഇസ് തായ്ലൻഡ്സ് പെർഫ്യൂം ഏരിയ. ദുബായ് റെസ്റ്റോറൻറ്റ്, ലെബനീസ്, ഇന്ത്യൻ, തായ് ആൻഡ് സീ ഫുഡ്. കണ്ട, ഇവിടെയുള്ള ആകെ ഒരു പ്രശ്നം, നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഇവരൊന്നും മിണ്ടൂല അല്ലേ. അത് അവർക്ക് മനസ്സിലാവാത്താണോ എന്തോ, നമ്മൾ അവരുടെ അടുത്താണ് മിണ്ടണം. ഷവർമ കോർണർ, അൽ റയാൻ റെസ്റ്റോറൻറ്റ്, അറബിക്, ഇന്ത്യൻ, തായ്, സീ ഫുഡ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇത് ഹലാൽ റെസ്റ്റോറൻറ്റാ. ഇവിടെ തകർത്ത്, ഇവിടെ ഭയങ്കര ഷോപ്പിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറേ ആയി അജ്മൽ പെർഫ്യൂമും വേറെ കടകളൊക്കെ അങ്ങനെ കാണുന്നു. ആ ഇവിടെ അതേ വാസു എക്സ്ചേഞ്ച് ചെയ്തു. ആ ഇന്ന് ഞായറാഴ്ച അല്ലേ, നമ്മൾ ആ വാസുവിലാണ് ഗൈസ് ആദ്യം പോവാനിരുന്നത്. അവിടെ 9.75 ആ പറഞ്ഞേ, ബട്ട് അവരിന്ന് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞാൻ വേറെ ഇരുന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇൻ സ്റ്റൈൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ചേഞ്ച്. അവിടെയും ഇന്ന് 9.75 കിട്ടും ഫോർ AED. സോ വി ആർ ഗോയിങ് ദർ. നമ്മൾ അങ്ങനെ എക്സ്ചേഞ്ച് എത്തി. ഇതാണ് പ്ലേസ്, ഇൻ സ്റ്റൈൽ കളക്ഷൻ, മണി എക്സ്ചേഞ്ച്. ഈ ചേട്ടനാണ് വിളിച്ചപ്പോൾ ഇംഗ്ലീഷിലൊക്കെ കാര്യമായി സംസാരിച്ചു.
നമ്മളങ്ങനെ ആഷിക്കിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ദക്ഷൻ എന്ന് പറയുന്ന ഫുഡ് കൾച്ചർ ഇന്ത്യൻ റെസ്റ്റ് ബാർ വല്ലതും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ദോശയുണ്ട്, ദോശ ഭയങ്കര ചൂടാണ് ഗൈസ്, ആവി. നമുക്ക് ദുബായിൽ ഈ ഒരു അവസ്ഥ എത്തും, പക്ഷെ അത് ഇത്ര നേരത്തെ നമുക്ക് വേണ്ടായിരുന്നു. 200 ബാത്ത. ബേബോന് മാത്രം കഴിച്ചു, ഞാൻ കഴിച്ചതാ 400. രണ്ടു പേർക്കുള്ള പൈസക്ക് ഞാൻ ഇവിടുന്ന് കഴിച്ചു. ബ്രെഡ് ഉണ്ട്, ഹണി, സ്ട്രോബെറി ജാം, പൈനാപ്പിൾ ജാം, വാട്ടർമെലൻ, പൈനാപ്പിൾ, തൈര്, എന്തിനാണെന്ന് തൈര് രാവിലെ ഇതൊക്കെ തീർന്നു. ഇവിടെ ഓസ്റ്റർ വെജിറ്റബിൾസ് ഉണ്ട്, കടലക്കറി, എന്തുവാണ് റാമൻ റൈസ്, ചിക്കൻ സോസേജ്, ബേക്കൺ പോർക്കാണ്, ചിക്കൻ കറി. അല്ല ഈ കടലക്കറി എന്തിനോടൊക്കെ കഴിക്കാൻ തോന്നുന്നത്? കറി മാത്രം കഴിക്കൂ, മുട്ട മുട്ട ഓംലെറ്റ്. അല്ല അതാണ് ഡൗട്ട്, ഈ കടലക്കറിയുടെ കൂടെ എന്താ കഴിക്കുക? നമുക്കവർ ദോശ ഉണ്ടാക്കി തന്നു, പക്ഷെ ആക്ച്വലി ദോശ അല്ല, ചപ്പാത്തിയാ. ഇത് ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി. ഞാനിവിടെ ഇവരുടെ ഒരു സെഫോറ അല്ല, സംവട്ട് മേക്കപ്പ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്നതാ ചുമ്മാ നോക്കാൻ. എനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണമായിരുന്നു, ഞാൻ കുറെ നാളായിട്ട് ഇത് നോക്കി വെച്ചേക്കാ. ഞാനിവിടെ വന്നിട്ട് ഇത് മേടിച്ചു, ഭയങ്കര ഹാപ്പനിങ് ആയ മോളാണ് കഴിച്ചത്. സി അടിപൊളിയല്ലേ, ദൈവമേ നീ കോപ്പിറൈറ്റ് അടിച്ചു കിട്ടും. നമ്മൾ അങ്ങനെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ ഹോട്ടലിലെത്തിയ ഇവിടെ എന്തോ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഇന്ന് ഇവരുടെ വേൾഡ് ബുക്ക് ഡേ പ്രമാണിച്ച് ദേർ ഇസ് സം ഇവൻറ്റ് ഹാപ്പനിങ് ഹിയർ. ഞാൻ അകത്തോട്ട് കയറുന്നില്ല, കാരണം നമുക്കൊരു 20-30 മിനിറ്റ്സിൽ ചെക്കൗട്ട് ചെയ്യണം. അത് ഗൈസ് ഞാൻ കുറേ നാളായിട്ട് ആക്ച്വലി ഈ മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് മേടിക്കണം എന്ന് ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചേക്കുക. നോട്ട് ദിസ് ഷെയ്ഡ്, ഐ ഡോണ്ട് നോ വിച്ച് ഷെയ്ഡ്, കാരണം അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ റാൻഡംലി ഈ ഒരു ഷെയ്ഡ് പെർച്ചേസ് ചെയ്തു, ഇട്ട് നോക്കട്ടെ, ആൻഡ് ദെൻ ഐ വിൽ ഷോ യു ദ ഷെയ്ഡ്. ഓക്കേ, ഇതാണ് ഷെയ്ഡ്, കൊള്ളാലേ. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് എന്നറിയണമെങ്കിൽ 15 PG ഇതാണ് ഷെയ്ഡ്. ഇന്ത് സ്കിൻ ടോൺ ഇങ്ങനെ ഇരിക്കും. എനിക്ക് കുറച്ചുകൂടെ ഡാർക്കർ ആണ് ഇഷ്ടം, ബട്ട് ദിസ് ഇസ് നൈസ്, ഒരു നാച്ചുറൽ ലുക്ക്. സോ യെസ് നമ്മൾ എയർപോർട്ടിലോട്ട് ഇറങ്ങുവാണ് ഗൈസ്. ദിസ് ഇസ് മൈ എയർപോർട്ട് ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒടുക്കത്തെ ചൂടായതുകൊണ്ട്, ചൂട് ആസ് ഇൻ ഹ്യൂമിഡിറ്റി ഇല്ലേ, ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് വാട്ട് എവർ ഇസ് കംഫർട്ടബിൾ അതിട്ടിട്ടാണ് നമ്മളെല്ലാവരും ഇറങ്ങുന്നത്. കം ഹിയർ. സോ ഇന്നലെ ആക്ച്വലി ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, ബട്ട് ഉറങ്ങിപ്പോയി. സോ ഇനി നമ്മൾ കൊസമോയിലേക്ക് പോവുകയാണ്, അവിടെ പോയിട്ട് കാണാം. അതുവരെ ബൈ.